സൈമോ അവാർഡ്സ് 2023 റെഡ് കാർപെറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ കുഞ്ഞ് ചാക്കോ ബോബൻ. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. എന്തുണ്ട് വിശേഷം? അടിപൊളിയായിട്ടിരിക്കുന്നു. സൈമോ 2023 അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ്, സൗത്ത് ഇന്ത്യയിലെ എല്ലാ താരങ്ങളും ഒരുമിച്ചാണ് നിരക്കുന്ന ഒരു വേദി. അതിനെ പറ്റിയിട്ട് എത്രത്തോളം എക്സൈറ്റഡ് ആണ്? അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഈ ഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ലാതെ എല്ലാവരെയും കലയെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ടാലന്റുകൾ ഒരുമിച്ച് കാണാനുള്ള ഒരു വേദിയാണ്. സോ ഇഫ് എവർ ഐ ഗെറ്റ് എ ചാൻസ് ഐ വോണ്ട് മിസ് ഇറ്റ്. സൈമോ അവാർഡ്സ് 2023 റെഡ് കാർപെറ്റിൽ നമ്മുടെ കൂടെ ഡയറക്ടർ ആക്ടർ ബേസിൽ ജോസഫ് ജോയിൻ ചെയ്യാണ്. ദുബായ് മലകളിലൂടെ എന്താണ് പറയാൻ? ഭയങ്കര സന്തോഷം. ഞാൻ ഇങ്ങനെ ഒരു ക്രൗഡിന്റെ ഇടയിലേക്കാണ് വരുന്നതെന്ന് പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഞാൻ ഇങ്ങനെ പോകുന്നു, അകത്ത് കയറുന്നു, അവിടെ മേടിക്കുന്നു, പോകുന്നു എന്നൊക്കെയുള്ളതാണ്. ക്രൗഡ് ഇങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ ലൈക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ. ഇതൊക്കെ പറഞ്ഞാലേ, ഇപ്പോ സംവിധായകനോടൊപ്പം തന്നെ ശിഷ്യൻ സംവിധാനം ചെയ്ത പടം സൂപ്പർ ഹിറ്റ് ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമായി. ഞാൻ നഹാസിന്റെ ഒരു ജേണി അങ്ങനത്തെ ഒരു കുറെ കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്തു. അപ്പോൾ ഇത്രയും കാലത്തെ അവൻ കഷ്ടപ്പെട്ടുണ്ട്. അപ്പൊ അവൻ ഇത്രയും നന്നായിട്ട് സിനിമയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എടാ നഹാസ് എടാ കൊള്ളാലോടാ നീ എന്നുള്ള ലൈനായിരുന്നു. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു നഹാസ് കൊള്ളായിരുന്നു. ഭയങ്കര എനിക്ക് അതിൻ്റെ ഒരു ഓവർവെൽമിംഗ് ആയിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞു എനിക്ക്. നല്ല ഒരു ഇമോഷൻ ആയിരുന്നു. അത് ഭയങ്കര ഫീലിംഗ്. അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഭയങ്കര സക്സസ്ഫുൾ ആക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ കയറിവന്നിരിക്കുകയാണ്. ഹൗ എക്സൈറ്റഡ് ആർ യു അബൌട്ട് സൈമ? വളരെ സന്തോഷം. നമ്മുടെ ദുബായ് നമ്മുടെ ഒരു രണ്ടാമത്തെ ഒരു വീടാണല്ലോ. നമ്മൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൽ ഇത്രയും വലിയൊരു പരിപാടിക്ക് വരെയും ഇത് ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു അവാർഡ് ഷോ. പിന്നെ നമ്മുടെ ചില ആൾക്കാർക്ക് ഒരു അവാർഡൊക്കെ ഉള്ളപ്പോൾ വന്ന് നേരിട്ട് അതേ കാണാനുള്ളൊരു. ഇന്ത്യയിൽ രണ്ട് കാര്യമേ ഉള്ളൂ, ക്രിക്കറ്റും മൂവീസും ആണല്ലോ. അപ്പോൾ രണ്ടുപേരും കറക്റ്റായിട്ട് ഇന്റർലേറ്റഡ് ആവും. താങ്ക് യു സോ മച്ച്. നമ്മളൊരു സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുക? അതായത് ഒരു കോസ്റ്റ്യൂം എനിക്ക് പെട്ടെന്ന് ഒരു കംഫർട്ട് സ്റ്റൈലിലുള്ള സ്റ്റൈലിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? പറയുന്നത് കുറച്ചുകൂടെ പറയാമോ? ഫ്ലിപ്കാർട്ടിന്റെ ക്രേസി സെയിൽ നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ബിഗ് ബില്യൺ ഡേയ്സ്. സോ അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ട്രെൻഡർ ആയിട്ടുള്ള സാധനങ്ങളും ട്രെൻഡ് സെറ്റിംഗ് സാധനങ്ങളും എല്ലാം കിട്ടും. സോ യു കാൻ ട്രൈ ദാറ്റ്. സൈമോ അവാർഡ്സ് 2023 റെഡ് കാർപെറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം ബിനി ശ്രീനിവാസൻ. ബിനി ദാട്ടാ, നമസ്കാരം. നമസ്കാരം മൈക്ക്. ലോങ് ടൈം. സൈമയെ പറ്റി എത്രത്തോളം എക്സൈറ്റഡ് ആണ് സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ്? ഇതിന്റെ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പോ പല ലാംഗ്വേജസിലുള്ള സിനിമകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇവരെ അറിയാൻ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നില്ലല്ലോ. സൈമയ്ക്ക് വരുമ്പോഴാണ് പല ആൾക്കാരെ നേരിട്ട് കാണാൻ പറ്റുന്നതൊക്കെ. സോ അതൊരു നല്ലൊരു ഇത്തരം ഒരു വേദിയിൽ നിൽക്കുമ്പോ എന്താ പറയാ, പാട്ടൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ട് വരുമോ? ആരെങ്കിലും പെട്ടെന്ന് ചോദിക്കുവാണെ പാടാൻ വേണ്ടിട്ട്, അങ്ങനെ തയ്യാറായി വരാറുണ്ടോ? ഡെഫിനറ്റ്ലി. നമ്മള് പാട്ടുകാരാകുമ്പോ നമ്മുടെ ജോലി പാടുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പൊ എന്തായാലും പ്രിപ്പയർഡ് ആയിരിക്കും എപ്പോഴും. ഇന്നങ്ങനെ മനസ്സിൽ പ്രിപ്പയർ വെച്ചേക്കുന്ന ഒരു പാട്ട് ഏതാ? ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഇന്നിപ്പം എല്ലാരും ചോദിക്കാൻ സാധ്യത മയിൽപീലി തന്നെയായിരിക്കും. അപ്പൊ അത് തന്നെ പാടും മിക്കവാറും.